കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരേട്ടെ എന്ന അനൌദ്യോഗിക ധാരണ പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വത്തിനെതിരെ രംഗത്ത് കാര്യക്ഷമത ഇല്ലാത്തവരെ മാറ്റണമെന്നാണ് സതീശന്റെ പ്രധാന ആവശ്യം ഇതുവഴി സതീശൻ ഉന്നം വെക്കുന്നത് കെ സുധാകരനെ തന്നെയാണ് നിലവിലെ കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നാണ് വി ഡി സതീശന്റെ അഭിപ്രായം കാര്യക്ഷമത ഇല്ലാത്തവരുടെ പട്ടികയിൽ വി ഡി സതീശൻ കെ സുധാകരനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഗാർഗയ്ക്ക് മുന്നിൽ സതീശൻ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പലതും സുധാകരനെതിരെയാണ് കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ പോയ സതീശൻ സുധാകരനെതിരെ നിരവധി പരാതികളും ഉന്നയിച്ചിരുന്നു ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റുന്നതിലും സുധാകരനും സതീശനും രണ്ടു തട്ടിലാണ് ബൂത്ത് തലം മുതൽ പുനഃസംഘടന പൂർത്തിയാക്കാൻ സമയം വേണം ഇതിനിടയിൽ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടവും അടുത്തിരിക്കെ ബൂത്ത് തലം മുതൽ ഡി സി സി തലം വരെ പദയാത്രകളും പ്രചാരണങ്ങളും സംഘടിപ്പിക്കാനാണ് എഐ സി സി നിർദ്ദേശം ഇതിനിടയിൽ പുനഃസംഘടനയ്ക്ക് അവധി നൽകാനാണ് കെ സുധാകരന്റെ നീക്കം കെ പി സി സിയിലെ ഒഴിവുകൾ നികത്തി തൽക്കാലം പ്രശ്നം പരിഹരിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കി പദവിയിൽ തുടരാമെന്നാണ് സുധാകരന്റെ കണക്കൂട്ടൽ അതുവഴി രണ്ടാം മൂഴം തരപ്പെടുത്താൻ സാധിക്കുമെന്നും സുധാകരൻ കരുതുന്നു ഇതാണ് മുതിർന്ന നേതാക്കളെയും എം പിമാരെയും അസ്വസ്ഥരാക്കുന്നത് പക്ഷെ പുനഃസംഘടനയിൽ ധാരണയിൽ എത്താൻ ഇതുവരെ കെ പി സി സി നേതൃത്വത്തിന് ആയിട്ടില്ല അതേസമയം ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സുധാകരൻ വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തും ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത് അതിനിടെ പാർട്ടി പുനഃസംഘടനയിൽ കെ മുരളീധരന് പിന്നാലെ അതൃപ്തി പ്രകടമാക്കി മുല്ലപ്പള്ളി രാമചന്ദ്രനും ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയാണെന്നാണ് മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കളുടെ നിലപാട് മുല്ലപ്പള്ളി ഹൈക്കമാൻഡിനു മുന്നിൽ തന്റെ നിലപാട് അറിയിച്ചു പുനഃസംഘടന വേഗത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തൻ ശിബിരത്തിന്റെ തീരുമാനമായതാണ് തെരഞ്ഞെടുപ്പ് വീട്ടുപടിക്കൽ എത്തി നിൽക്കുന്ന കാര്യം മറക്കരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം തുടങ്ങിയെന്നും കോൺഗ്രസ് ഇനിയും മുന്നൊരുക്കം നടക്കാൻ വൈകരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നു പുനഃസംഘടന വൈകരുതെന്നും എല്ലാ കാര്യങ്ങളും എഐ സി സി നേതൃത്വത്തെ അറിയിച്ചുവെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു കെ പി സി സി പുനഃസംഘടന ഉടൻ ഉണ്ടാകില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കെ സുധാകരനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണ് മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെ ആലോചനയില്ല ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾക്ക് രൂപം നൽകും നേതാക്കൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം താരിഖാൻവർ വിശദമാക്കിയത് നേരത്തെ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ സോണിയാഗാന്ധിയുമായി കെ മുരളീധരൻ എം പി ചർച്ച ചെയ്തിരുന്നു കേരളത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് സോണിയാഗാന്ധി നിർദ്ദേശിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുരളീധരൻ പറഞ്ഞു പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ അടക്കമുള്ള എല്ലാ നേതാക്കളുടെയും അഭിപ്രായം നോക്കണമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു താഴെത്തട്ടിൽ പൂർണ്ണമായും പുനഃസംഘടന ഉണ്ടാകും യോഗ്യതയുള്ളവരെ ഭാരവാഹികളാക്കണം എക്സിനെ മാറ്റി വൈയെ വയ്ക്കുമ്പോൾ യോഗ്യതാ മാനദണ്ഡമാക്കണമെന്നും പുനഃസംഘടന സംബന്ധിച്ച് മുരളീധരൻ പ്രതികരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി തലപ്പത്ത് ശശി തരൂറിനെ പോലുള്ള നേതാക്കളെ കൊണ്ടുവരാൻ പാർട്ടി അംഗങ്ങൾ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നല്ല നിലയിൽ നിലനിർത്താൻ യുവമുഖം വരണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം